ओम नमो भगवदे वासुदेवाय सर्वत्र गोविंद नाम संकीर्तनम गोविंद हरि गोविंद श्रीमन महाभागवतम एकादश स्कंधम अथ द्वितीयोध्याय श्लोकम 14 अत्राप्युदाहरन्दीममितिहासं पुरातनम् आर्षभाणां च संवादं विदेहस्य महात्मनः अत्राप्युदाहरन्दीममितिहासं पुरातनम् आर्षभाणां च संवादं विदेहस्य महात्मनः अत्रापि उदाहरन्ति इमं इतिहासं पुरातनम् आर्षभाणां च संवादं विदेहस्य महात्मनः अत्रापि आर्षभाणां महात्मनः विदेहस्य च संवादं इमं पुरातनम् इतिहासं उदाहरन्ति अत्रापि ई विषयते अधिकरिच्च ഏത് വിഷയത്തെ? ഇവിടെ വസുദേവൻ നാരദ മഹർഷിയോട് ഭാഗവതധർമ്മം ഉപദേശിച്ചു തരാനാണ് പറഞ്ഞത്. ആ വിഷയത്തെ അധികരിച്ച് ഭാഗവതധർമ്മങ്ങളുടെ വിഷയത്തെക്കുറിച്ച് ആർഷഭാണ ആർഷവ വംശചരിത്രത്തിലെ, അതായത് ഋഷഭദേവൻ്റെ പുത്രന്മാർക്കും, അവിടെ ഋഷഭദേവൻ്റെ 100 പുത്രന്മാരെയെല്ലാം ഇതിനു മുമ്പ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ശ്രേഷ്ഠരായിട്ടുള്ള നവയോഗികളെക്കുറിച്ച്, കവിഹരി അന്തരീക്ഷ പ്രബുദ്ധ എന്ന് പറയുന്ന നവയോഗികളെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ പേരുകൾ തുടർന്ന് ഇപ്പോൾ പറയാൻ പോകുന്നുണ്ട്. ആ ഋഷഭദേവൻ്റെ പുത്രന്മാരും മഹാത്മനഃ വിദേഹസ്യ ച, മഹാത്മാവായിട്ടുള്ള വിദേഹ രാജ്യത്തിലെ ചക്രവർത്തി, അതായത് നിമി ചക്രവർത്തി, മഹാത്മാവായിട്ടുള്ള നിമി ചക്രവർത്തിയും ഋഷഭദേവൻ്റെ പുത്രന്മാരായിട്ടുള്ള നവയോഗികളും സംവാദം, അവർ തമ്മിലുള്ള സംഭാഷണം ആവുന്ന ഇമം ഇമം പുരാതനം ഇതിഹാസം, ഇങ്ങനെ ഒരു പഴയ ഇതിഹാസത്തെ, ചരിത്രത്തെ ഉദാഹരിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നാരദ മഹർഷി പറയുകയാണ് വസുദേവരോട്, ഈ ഭാഗവതധർമ്മങ്ങളുടെ വിഷയത്തെ അധികരിച്ച് ഋഷഭദേവൻ്റെ പുത്രന്മാരും അല്ലെങ്കിൽ നവയോഗികളും നിമി ചക്രവർത്തിയും തമ്മിലുള്ള ഒരു സംഭാഷണം ഉണ്ട്, ഒരു പഴയ ചരിത്രമുണ്ട്. അതിനെ ഉദാഹരിച്ചുകൊണ്ട് അങ്ങക്ക് ഈ ഭാഗവതധർമ്മത്തെ ഞാൻ പറഞ്ഞു തരാം. നോക്കൂ, അവിടെ ഭാഗവതധർമ്മം മുഴുവനായും ഗ്രഹിച്ചിട്ടുള്ള നാരദ മഹർഷിയാണ് ഭാഗവതധർമ്മം, ഭഗവാന്റെ ധർമ്മം ഉപദേശിക്കാൻ പറയുന്ന സമയത്ത് താൻ ഉപദേശിക്കുന്നു എന്നുള്ള ഇതില്ലാതെ പണ്ടൊരു ചരിത്രത്തിൽ ഈ ഭാഗവതധർമ്മത്തെ ഉപദേശിച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങക്ക് അങ്ങയുടെ അറിവിനായിക്കൊണ്ട് ഉപദേശിച്ച് തരാം എന്ന് പറയുന്ന ആ എളിമയെ നോക്കൂ. അത്രത്തോളം ഋഷിവര്യനാണ് എങ്കിലും. അപ്പോൾ ആ ചരിത്രത്തെ ഉദാഹരിച്ചുകൊണ്ട് ഞാൻ അങ്ങക്ക് ഭാഗവതധർമ്മത്തെ വിശദീകരിച്ച് തരാം എന്ന് വസുദേവരോട് നാരദ മഹർഷി പറഞ്ഞു. അത്രാപ്യുദാഹരന്തീമമിതിഹാസം പുരാതനം ആർഷഭാണാം ച സംവാദം വിദേഹസ്യ മഹാത്മനഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമൻ മഹാഭാഗവതം ഏകാദശ സ്കന്ധ അധ ദ്വിതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീശുക ഉവാച ഗോവിന്ദഭുജഗുപ്തായാം ദ്വാരവത്യാം ഗുരുദ്ധ ആവാസീത് നാരദോ ഭീഷ്ണം കൃഷ്ണോപാസനലാലസഹം കോനുരാജനിന്ദ്രിയവാൻ മുകുന്ദചരണാം ഭുജം ന ഭജേത് സർവതോ മൃത്യുപാസ്യ മമരോത്തമൈഹി തമേകദാതുരേ ദേവർഷിം വസുദേവോ ഗൃഹാഗതം അർച്ചിതം സുഖമാസീനമഭിവാദ്യതമബ്രവീത് വസുദേവ ഉവാച ഭഗവൻ ഭവതോ യാത്രാസ്വസ്ഥയെ സർവദേഹിനാം കൃപണാനാം യഥാ പിത്രോരുത്തമ ശ്ലോകവർമ്മനാം ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച സുഖയൈവ ഹി സാധൂനാം ത്വാദൃശാം അച്യുതാത്മനാം ഭജന്തിയേ യഥാ ദേവാൻ ദേവാ അപി തഥൈവ ചായൈവ കർമ്മ സജീവാ സാധവോ ദീനവത്സലാം ബ്രഹ്മാസ്തദാ വിപിച്ഛാമോ ധർമാൻ ഭാഗവനാൻ സ്തവ
यान् श्रुत्वा श्रद्धया मर्त्यो उच्यते सर्वतो भयाद् अहं किल पुरानन्दं प्रजार्थो भूयिमुक्तिदम् अभूजयं न मोक्षाय मोहितो देवमाययां यथा विचित्रव्यसनाद् भवद्भिर्विश्वतो भयाद् उच्यमह्यञ्जसेवात्रा तथा न शाति सुव्रतां श्रीशुक उवाच राजन्येवं कृतप्रश्नो वसुदेवेन धीमदा प्रीतस्तमाह देवर्षिर्हरे संस्मारितो गुणैः नारद उवाच सम्यक् एतद् व्यवसितं भवदा सात्वदर्शवा यत्पृच्छसे भागवदान् धर्मांस्त्वं विश्वभावनान् श्रुतोऽनुपठितो ध्याद आदृतो वानुमोदितः सद्य पुनादि सद्धर्मो देव विश्वद्रुहोभिः त्वया परमकल्याणः पुण्यश्रवणकीर्तना स्मारितो भगवानद्य देवो नारायणो मम अत्राप्युदाहरन्दीममितिहासं पुरातनम् आर्षवाणां च संवादं विदेहस्य महात्मनः सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्दा हरिगोविन्दा।